അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയത്. ഏറ്റവും ഒടുവിലായി നമ്മൾ അറിഞ്ഞ ഈ സംസ്ഥാനത്ത് മുഖ്യമന്ത്രിയുടെ മകൾ ഡയറക്ടറായിട്ടുള്ള കമ്പനിക്കെതിരെ കേന്ദ്ര സർക്കാർ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ വകുപ്പ് പ്രകാരമുള്ള അന്വേഷണത്തിന് ഉത്തരവിട്ട പശ്ചാത്തലത്തിൽ, അതായത് കഴിഞ്ഞ 1st അത് സംബന്ധിച്ച ഉത്തരവിറങ്ങിയത്. ആ അടിസ്ഥാനത്തിലാണ് ഇന്ന് ഇതിന് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയത്. ഏറ്റവും റെലവൻ്റായ കാരണം, കേരളത്തിൽ ഇന്നുവരെ ഒരു മുഖ്യമന്ത്രിയുടേതെന്നല്ല, ഒരു മന്ത്രിയുടെയുമായി ബന്ധപ്പെട്ട് പോലും, അല്ലെങ്കിൽ ഒരു ജനപ്രതിനിധികളുടെയും ആയി ബന്ധപ്പെട്ട് ഒരു സ്ഥാപനവും സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ്റെ അണ്ടറിൽ വന്നിട്ടില്ല. മാത്രമല്ല, ദശലക്ഷക്കണക്കിന് കമ്പനികൾ പ്രവർത്തിക്കുന്ന ഇന്ത്യ രാജ്യത്ത് കഴിഞ്ഞ 3-4 നിങ്ങൾ പരിശോധിച്ചാൽ അറിയാം, 34 കമ്പനികൾ, 22 കമ്പനികൾ, 28 കമ്പനികൾ, ഇങ്ങനെ ഏകദേശം 42 കമ്പനികൾ, ഇങ്ങനെ എണ്ണപ്പെട്ട കമ്പനികൾ മാത്രമാണ് ഈ ഗുരുതരമായ തട്ടിപ്പിൻ്റെ അന്വേഷണം നേരിടേണ്ടി വന്നിട്ടുള്ളത്. സമാനമായ നിലയിൽ അതിഗുരുതരമായ തട്ടിപ്പ് നടത്തിയതിൻ്റെ പേരിൽ മുഖ്യമന്ത്രിയുടെ മകളുമായി ബന്ധപ്പെട്ട മകൾ അടക്കം ഉള്ള കമ്പനിയും ഒരു സർക്കാർ കമ്പനിയും, അല്ലെങ്കിൽ KSIDC എന്ന് പറയുന്ന സർക്കാരിന് പങ്കാളിത്തമുള്ള ഒരു കമ്പനിയും സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ നേരിടുന്നത്. ഞാൻ പരിശോധന മനസ്സിലാക്കിയത് സർക്കാർ പങ്കാളിത്തമുള്ള സർക്കാർ കമ്പനി ആദ്യമായിട്ടായിരിക്കും സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷന്റെ അണ്ടറിൽ വരുന്നത്. അതിൻ്റെ ഉത്തരവാദിത്തിൽ നിന്നും സർക്കാരിന് ഒളിഞ്ഞു മാറാൻ കഴിയില്ല. ഇന്ന് നമ്മൾ കേരള സമൂഹം ചർച്ച ചെയ്യുന്ന മാസപ്പടി എന്ന് പറയുന്ന കരിമണൽ കമ്പനിയിൽ നിന്നും 1,00,000,000,000 കൈപ്പറ്റിയ മുഖ്യമന്ത്രി മകളും, അതിനുവേണ്ട എല്ലാ സൗകര്യവും ചെയ്തു കൊടുത്ത സർക്കാരും സർക്കാർ കമ്പനികളും ഇന്ന് ഗുരുതരമായ തട്ടിപ്പ് നടത്തി എന്നുള്ള നിലയിലേക്കുള്ള അന്വേഷണം നേരിടുമ്പോൾ അതല്ലാതെ ഏത് വിഷയമാണ് നിയമസഭ ചർച്ച ചെയ്യേണ്ടത്? എന്നാൽ ആ ചർച്ചയെ സർക്കാരും മുഖ്യമന്ത്രിയും ഭയപ്പെടുന്നു എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. ഇന്നത്തെ ദിവസം അടിയന്തര പ്രമേയത്തിനുള്ള നോട്ടീസ് നൽകിയ നോട്ടീസ് വായിക്കുന്നതിന് മുമ്പ് തന്നെ ഭരണപക്ഷത്തുള്ള അംഗങ്ങൾ സീറ്റ് വിട്ടിറങ്ങി പ്രശ്നത്തിലേക്ക് നീങ്ങുകയായിരുന്നു. അവർ എന്ത് വില കൊടുത്തും ഇത് ചർച്ച ചെയ്യിപ്പിക്കില്ല, ഈ വിഷയം നിയമസഭയിൽ ഉന്നയിപ്പിക്കില്ല എന്നുള്ള നിശ്ചിതമായ തീരുമാനത്തോടു കൂടിയാണ് വന്നത്. അവർ വളരെ കരുതലോടുകൂടി ഈ വിഷയം ഉന്നയിക്കുന്നതിനെ സർക്കാരും മുഖ്യമന്ത്രിയും ഭയപ്പെടുന്നതുകൊണ്ടാണ് ഇന്ന് സ്പീക്കർ സർക്കാരിൻ്റെയും മുഖ്യമന്ത്രിയുടെയും സമ്മർദ്ദത്തിന് വഴങ്ങി, താല്പര്യങ്ങൾക്ക് വഴങ്ങി പ്രതിപക്ഷത്തിൻ്റെ അവകാശങ്ങൾ ഹരിക്കുകയാണ് ചെയ്തത്. തീർച്ചയായിട്ടും ബഹുമാനായ പ്രതിപക്ഷ നേതാവിൻ്റെ നിർദ്ദേശാനുസരണം ഞാൻ ഈ വിഷയം വീണ്ടും ഉന്നയിച്ച് മുന്നോട്ട് കൊണ്ടുപോവുകയും നിയമസഭയ്ക്കകത്തും പുറത്തും ഈ വിഷയം ജനങ്ങൾക്ക് മുമ്പിൽ ഞങ്ങൾ ഉന്നയിച്ച് ഇതിൻ്റെ യാഥാർത്ഥ്യം കേരള സമൂഹത്തെ ബോധ്യപ്പെടുത്തുക തന്നെ ചെയ്യും.